അവയവദാനവുമായി ബന്ധപ്പെട്ട പരാതിയിൽ എറണാകുളം ലേക്ഷോർ ആശുപത്രി ഡോക്ടർമാർക്കെതിരെ അന്വേഷണം. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയാണ് കേസെടുത്തത്. ലേക്ഷോർ ആശുപത്രിക്കും 8 ഡോക്ടർമാർക്കെതിരെയുമാണ് കേസ്. വാഹനാപകടത്തിൽപ്പെട്ട 18-കാരന് മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന റിപ്പോർട്ട് നൽകി അവയവങ്ങൾ ദാനം ചെയ്തെന്നാണ് പരാതി. അടിയന്തര അന്വേഷണം നടത്തി കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് AIYF ആവശ്യപ്പെട്ടു. സുവിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. സുവി, സിനിമ എന്ന് തോന്നിക്കുന്ന രീതിയിലാണല്ലോ ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ സിനിമകളൊക്കെ വന്നിരുന്നു, ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത്. ഡോക്ടർമാർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ ഈ കേസിന് ആധാരമായ സംഭവം എന്നാണ് നടന്നത്, ആരാണിത് നിയമത്തിന് മുന്നിലേക്ക് എത്തിച്ചത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നവംബർ 29 ഈ കേസിന് ആസ്പദമായ അപകടം നടക്കുന്നത്. വി ജെ എബിൻ എന്ന ഉടുമ്പൻചോല സ്വദേശിയായ 18-കാരനാണ് അപകടത്തിൽ മരിച്ചത്. ഈ അപകടത്തിൽ പരിക്കേറ്റയുടൻ തന്നെ ഇയാളെ കോതമംഗലത്തെ മാർ ബേസിൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അവിടെ എത്തിച്ച് ഒരു ദിവസത്തിന് ശേഷമാണ് ലേക്ഷോർ ആശുപത്രിയിലേക്ക് ഈ വി ജെ എബിൻ എന്ന 18-കാരനെ എത്തിക്കുന്നത്. അവിടെ വെച്ച് ഈ പയ്യന് ഗുരുതരാവസ്ഥയിലാവുകയും പയ്യന് മനസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഈ എബിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു എന്നാണ് പറയുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിലൊന്നും മാതാപിതാക്കൾക്ക് ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയർന്നിരുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പരാതിക്കാരൻ ഡോക്ടർ ഗണപതി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഡോക്ടർ ഗണപതി, ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ അവയവദാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമയമാണിത്, പക്ഷേ അത് തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിലൊരു വലിയ കൊള്ള അവിടെ നടന്നിരിക്കുന്നു എന്നത് ആരെയും ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്താണ് താങ്കളുടെ പരാതിയിൽ താങ്കൾ പറഞ്ഞിരുന്നത്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് അറിയുന്ന കാര്യങ്ങൾ? ഇതിന്റെ കേസ് എന്ന് പറഞ്ഞാല് ഒരു 19 വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരന് ആക്സിഡന്റ് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് രണ്ട് ചെറിയ തകരാറാണ് ബ്രെയിനിലുള്ളത്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാല് സബ്ഡ്യൂറൽ ഹെമറ്റോമ ആൻഡ് സബ് അരക്നോയിഡ് ഹെമറേജ് എന്ന് പറയും. ഇത് ഒരു ന്യൂറോ സർജറിന് സിമ്പിൾ പരിപാടിയാണ്. വെള്ളം നിർത്തി മാറ്റിയൊരു ചെറിയൊരു ദ്വാരം ഇട്ട് ഈ ക്ലോട്ടിങ് ഇവാക്യുവേറ്റ് ചെയ്ത് കളയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അത് ചെയ്യാതെ മനഃപൂർവ്വമായിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ പേഷ്യന്റിനെ ലേക്ഷോർ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. അതിന് പ്രധാന കാരണമുണ്ട്. മാർബേസിലിയസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ന്യൂറോസർജൻ നേരത്തെ ലേക്ഷോറിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവർക്ക് ഈ അഴിമതി കാണിച്ച് ഓർഗൻ എടുത്ത് മാറ്റാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ആ പയ്യനെ അങ്ങോട്ട് റെഫർ ചെയ്യാം. അങ്ങോട്ട് റെഫർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങളുടെയൊക്കെ ചിലപ്പോ നടത്ത ഔസിഡൻസ് ആയിരിക്കും. വെറും ഓർഡിനറി ജനറൽ സർജൻ ചെയ്യുന്ന സർജറിയാണിത്. ഇവിടെ ഒരു വെരി ഹൈലി ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് ന്യൂറോ സർജൻ ഉണ്ടായിട്ട് അയാൾ അത് ചെയ്യാതെ ലേക്ഷോറിൽ വിട്ടത് ദി ഓൺലി ഇൻറ്റൻഷൻ ഓഫ് ട്രാൻസ്പ്ലാന്റിങ് ഹിസ് ഓർഗൻ. അത് 19-year-old യങ് ഹെൽത്തി ബോയ് ലേക്ഷോർ ചെന്നിട്ടോ അവരവനെ രക്ഷപ്പെടുത്താനുള്ള യാതൊരു കാര്യങ്ങളും ചെയ്തു. അവരെന്ത് ചെയ്തു? HIV ടെസ്റ്റ് ചെയ്തു, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തു, അത് ചെയ്തൊക്കെ എന്തിനാണ്? ടു ഫൈൻഡ് ഔട്ട് വെദർ ഹിസ് ഓർഗൻസ് ആർ ഫിറ്റ് ഫോർ ട്രാൻസ്പ്ലാന്റ്. അല്ല, അവനെ സേവ് ചെയ്യാൻ വേണ്ടിയല്ല നോക്കിയത്. ശരിക്കും പറഞ്ഞാല് വൈറ്റ് യുവർ വെല്ലേക്ക് ഈ സ്റ്റാർട്ട് ബ്രീതിങ് ഓൺ ഇറ്റ്സ് ഓൺ. ദാറ്റ്സ് എ ക്ലിയർ സൈൻ ദ പേഷ്യന്റ് ഈസ് നോട്ട് ബ്രെയിൻ ഡെഡ്. എന്നിട്ട് പോലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് അവനെ രക്ഷിക്കാനുള്ള യാതൊരു മാർഗവും നോക്കാതെ എലിബ്രേറ്റ് ആയിട്ട് റോങ് ആയിട്ട്, അതായത് റൂളുണ്ട്, അതായത് അവരുടെ ഇപ്പോഴത്തെ ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാം തുടങ്ങിയ കേരളത്തിൽ 2012 ഇത് 2009 ബട്ട് 1994 ആക്ട് ഉണ്ട്. ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് 4 ചെയ്യുന്ന ബ്രെയിൻ ടെസ്റ്റ് ചെയ്യണം, ആരൊക്കെ ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 6 ടെസ്റ്റ് ചെയ്യണം, ആത്മീയ ടെസ്റ്റ് ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ അവിടുത്തെ 3 ഡോക്ടർമാര് അവരെ സ്വന്തം സമയം നോക്കി വന്ന് ബ്രെയിൻ ടെസ്റ്റാണ് എഴുതി വെച്ചാ ചെയ്തത്. എന്നിട്ടോ 2 കിഡ്നി എടുത്തു, ലിവർ ഒരു മലേഷ്യൻ സിറ്റിസന് കൊടുത്തു. ദാറ്റ് ഈസ് സെക്കൻഡ് ലോ കൺട്രി. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് ലിവർ ആവശ്യമുണ്ടെങ്കിൽ പുറത്തൊരാളുകൾ ലിവർ കൊടുക്കാൻ പാടില്ല. ഈ മലേഷ്യയിലുള്ള ആൾക്കാർ നാട്ടിൽ വന്നത് തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് വേണ്ടിയാണ്. പക്ഷെ വിസ ആയിട്ട് പറഞ്ഞേക്കുന്നത് വൈഫ് വരുന്നു, വൈഫിന്റെ ലിവർ എടുക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ്. പക്ഷെ വൈഫിന്റെ ലിവർ എടുത്തില്ല.
ചെറുക്കൻ ലിവാണ് എടുത്ത് അതിൽ കൊടുത്ത് അന്ന് 15 years ബാക്ക് 1 crore rupees അവരെ വാങ്ങിച്ചത്. ഹലോ, ആ ഡോക്ടർ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് ഡോക്ടർ. ഡോക്ടർ ഈ ഡോക്ടർ ഈ താങ്കൾ പറയുന്ന ഓരോ കാര്യത്തിലും ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. ഒന്ന്, താങ്കൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊന്നും ഇതൊരു കൊലപാതകമാണ്, മരിക്കേണ്ട ഒരു രോഗി ആയിരുന്നില്ല അത്. അല്ല, മറ്റൊന്ന്, ഒരു മാഫിയ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. മാഫിയ എന്ന് പറഞ്ഞാൽ കേരളം മൊത്തം മാഫിയ, ദാറ്റ് ഈസ് വിത്ത് ദി സപ്പോർട്ട് ഓഫ് ദി ഗവൺമെന്റ്. ഒരു ഗവൺമെന്റ് ഏജൻസി ഉണ്ട്, കേരള നെറ്റ്വർക്ക് ഓർഗൻ ഷെയറിംഗ്. ഇപ്പോ ഇപ്പോൾ കേരള കേസ് ഓട്ടോ എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അവരൊരു ഫലമാണ് ഇത് ഡീൽ ചെയ്യുന്നത്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഈ ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റിനെ പ്രൊക്യൂർ ചെയ്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊടുക്കുന്നതാണ് അവന്റെ പ്രധാന ജോലി. ആൻഡ് ഈസ് റിവാർഡഡ് ഫോർ ദാറ്റ്. ഇതൊക്കെ പക്ഷേ ഞാൻ സർക്കാരിനെ പരാതി എഴുതി കൊടുത്തിട്ടുള്ളതാണ്. നോ ആക്ഷൻ നോ സ്റ്റേക്കട്ട്. ഇപ്പൊ തന്നെ ലേക്ഷോട്ട് പരാതി വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാത്തതുകൊണ്ടാണ് ലേക്ഷോട്ട് കോടതിയിൽ പോയിട്ട് വന്നത്. അങ്ങനെയെങ്കിൽ ഇതുപോലെ എത്രയോ കേസുകൾ അവിടെ നടന്നിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ഭയപ്പെടേണ്ടതില്ലേ? ഭയപ്പെടേണ്ട ഉണ്ട്. കേരളത്തിൽ നടക്കുന്ന 90% ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ബ്രെയിൻഡ് ഓർഗൻ ബ്രെയിൻഡ് അല്ലാത്ത പേഷ്യന്റാണ്. ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു കഴിയുമ്പോൾ അത് ബന്ധുക്കളോട് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ എന്തൊക്കെ കാര്യങ്ങളാണ് ബോധ്യപ്പെടുത്തേണ്ടത്? ഈ ആശുപത്രി അധികൃതർ, ഡോക്ടർമാർ അവരെ ബോധ്യപ്പെടുത്തണമല്ലോ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നുള്ളത്. അതായത് ഈ പയ്യന്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ഇപ്പോൾ ഈ താങ്കളുടെ പരാതിയിലുള്ള ഈ കുട്ടിയുടെ 19-year-old അച്ഛനെയും അമ്മയെയും മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നൊരു ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ അത് മാത്രം മതിയോ എന്നാണ് എന്റെ ചോദ്യം. സർട്ടിഫൈ ചെയ്യുന്നത് മാത്രം മതി, സർട്ടിഫൈ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അതാണ്, അതെങ്ങനെയാണ്? അതായത് 4 doctors, 2 അതേ ഹോസ്പിറ്റലിൽ നിന്ന്, 2 പുറത്തുനിന്ന് സർക്കാർ അംഗീകരിച്ച ഡോക്ടർമാര് അവരെ ടെസ്റ്റ് ചെയ്യണം. ഒരു ടോക്സിക്കോളജി സ്ക്രീനിങ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതായത് ആ പേഷ്യന്റിന്റെ വല്ല മരുന്നിന്റെ ഡ്രഗ്സ് ഇൻഫ്ലുവൻസ് ആണെന്ന് ചെയ്യണം, അത് ചെയ്യത്തില്ല. വീഡിയോഗ്രാഫി ചെയ്യണം, അത് ചെയ്യത്തില്ല. ഒന്നും ചെയ്യത്തില്ല. പേഷ്യന്റ് വന്നാല് പേഷ്യന്റ് നല്ല പേഷ്യന്റ് ആണ്, ഇവന്റെ ഓർഗൻ നമുക്ക് പറ്റിയതാണെന്ന് പറഞ്ഞാല് ഈ കാശ് ആ പെട്ടവന്റെ ചെറുപ്പക്കാർ മാത്രമേ എത്തുള്ളൂ, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ ഈ പേരൻസിന് ഞങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും, അയ്യോ പാവം ബ്രെയിൻഡെത്തായി പോയി, ഇനിയിപ്പോ രക്ഷയില്ല, മരിച്ചു പോവും, അവന്റെ അവയവം കൊടുത്താലും നമുക്ക് 3-5 രക്ഷ കൊടുത്താലോ, അവന്റെ കണ്ണ് ട്രാൻസ്പ്ലാന്റ് അവനെ കൊണ്ട് നിങ്ങൾ ഇനി കാണുകയും ചെയ്യാം, ഇനി ഇവിടുത്തെ ബില്ല് 3 lakh പേഷ്യന്റ് 3 lakh അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തുകയല്ല. അപ്പൊ അവര് വിചാരിച്ചു ഏതായാലും എന്റെ മോൻ ചത്തുപോയി, അവനെ കൊണ്ട് 4-5 രക്ഷപ്പെടുകയും ചെയ്യും, നമ്മൾ കാശ് കൊടുക്കണ്ട. ദിസ് ഈസ് എ കാൻവാസ് പീപ്പിൾ. ഇതിനായിട്ട് അവർക്ക് എല്ലാവരും ട്രെയിൻ ചെയ്ത കൗൺസിലേഴ്സ് ഉണ്ട് തുടങ്ങി അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റിയാനായിട്ട്. അതെ, ഈ ഡോക്ടർമാർക്കും ഈ ആശുപത്രിക്കെതിരെയുള്ളത് അതും വളരെ ഗൗരവതരമല്ല. ഈ ഒരു ആശുപത്രിയിൽ ഇത്ര ഡോക്ടർമാർ അത് വിചാരിച്ചാൽ മാത്രം നടക്കില്ല, ഈ ആശുപത്രിയും അറിഞ്ഞുകൊണ്ടാണ് ഇത് എന്നുള്ളതിന് അത് ഉറപ്പല്ലേ സർ? മോളെ, ഈ 3 lakh ആരാണ് എക്സെപ്റ്റ് ചെയ്യുന്നത്? ഈ സർജൻ എക്സെപ്റ്റ് ചെയ്യുവോ? ന്യൂറോളജി എക്സെപ്റ്റ് ചെയ്യുവോ? ഇത് എക്സെപ്റ്റ് ചെയ്ത മാനേജ്മെന്റ് അല്ലേ? സൂപ്രണ്ടിന്റെയോ ഡയറക്ടർ അറിവോട് കൂടാണ്ട് 3 lakh എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. It is done with the absolute knowledge of not only the hospital management, but the government, KNOS, or case autonomy is called. സർ, അങ്ങനെയെങ്കിൽ ഇതിനെല്ലാത്തിനും താങ്കളുടെ പരാതിയിൽ തെളിവുകൾ അടക്കമുണ്ടല്ലോ. ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഇതെല്ലാം അവർക്കെതിരായി നിൽക്കുകയാണല്ലോ. ഈ കേസ് വളരെ വേഗത്തിൽ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിയുന്നതാണോ? അല്ല. ഇപ്പൊ നേരത്തെ ഒരു വർഷം മുമ്പ് സിമിലർ കേസ് ഉണ്ടായിരുന്നു. ആസ്റ്റം മെഡിസിന് ഒരു പേഷ്യന്റിനെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ അയാള് നോക്കൊന്നു, അയാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു കൊണ്ട് കള്ളത്തരം പറഞ്ഞ് കാശ് വാങ്ങിച്ചു. ആ കേസ് ഇതുപോലെ കോഗ്നിഷൻസ് എടുത്താണ് മജിസ്ട്രേറ്റ് കോടതി, അവരുകൊണ്ട് ഹൈക്കോടതി സ്റ്റേ വാങ്ങിച്ചു. അത് ഞാൻ കേസ് കൊണ്ട് കൊടുത്തു, അത് 10 months ഓർഡർ വെച്ചിരിക്കുക ഹൈക്കോടതി. ദിസ് ഈസ് എ ലോങ് ഫൈറ്റ്. ഹൈക്കോടതി കഴിഞ്ഞാൽ അവര് സുപ്രീം കോടതി പോകും, ഞാൻ എന്റെ കാശ് പറഞ്ഞു ഞാനും പോകട്ടെ, ഞാനും പോകും.
ഈ സ്റ്റേ വാങ്ങുമ്പോൾ അവരാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ വാദം എങ്ങനെയാണ് സർ? ഒരു വക്കീലിന്റെ കേസ് വാദിക്കാനാണോ കുട്ടിപ്പാട്? എങ്കിലും പറയുന്നത് എന്തായിരിക്കും അവിടെ? ഇത്രയും തെളിവുകൾ, ഇത്രയും കാര്യങ്ങൾ അവർക്കെതിരെ പ്രോപ്പറായിട്ട് കൊടുത്തതാണ്. ഞങ്ങൾ എല്ലാം നോക്കി, എല്ലാം ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് ബ്രെയിൻ ടെസ്റ്റ് ചെയ്തത്. അവയവങ്ങളൊക്കെ രോഗിയുടെ റിലേറ്റീവ് പെർമിഷനോട് കൂടിയാണ് ചെയ്തത്. ഞങ്ങളെ മനഃപൂർവ്വം കേസ് കൊടുക്കുകയാണ്. നല്ലൊരു സംരംഭമാണ്, ആർക്കും അത് ഇല്ലാതാക്കാൻ ശ്രമിക്കും. എന്തൊക്കെയാണ് അവരുടെ വാദം? ഈ കേസിൽ താങ്കളുടെ പ്രതീക്ഷ എന്താണ്? ഇപ്പോഴത്തെ കേസിൽ, ഈ 19-കാരന്റെ കേസിൽ താങ്കളുടെ പ്രതീക്ഷ എന്താണ്? മോളെ, ഇപ്പോഴത്തെ കേസിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞാല് ഹൈക്കോടതിയിൽ അവര് ഉടനെ തന്നെ അവര് പറയുമ്പോ സമൻസ് പോകുമല്ലോ. എല്ലാ ഡോക്ടർമാർക്കും അവർക്ക് സമൻസ് പോകും. സമൻസ് പോകുമ്പോൾ ദേവി ഗോട്ട് ദ ഹൈക്കോടതി ഫോർ എസ്റ്റി ചെയ്തിട്ടാൻ പാടാൻ കണ്ടസ്റ്റ് എനിക്ക് അനുകൂലമായിട്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഹൈക്കോടതി ഒരു വർഷം ഡിലേ ചെയ്തിരിക്കാണ് എന്റെ കേസ്. ഒരു കേസിന്റെ ആർഗ്യുമെന്റ് കഴിഞ്ഞാൽ 3 മാസത്തിൽ ഓർഡർ ഇടണമെന്ന് സുപ്രീം കോടതി ഓർഡർ ഉണ്ട്.